വീണ്ടും വാർത്തകളിലേക്ക് കോവിഡ് മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങി വീട്ടമ്മ പാഞ്ഞാൾ പാറപ്പുറം ഡിവൈഎഫ്ഐ എക്സിക്യൂട്ടീവ് മെമ്പർ കുറുപ്പം തൊടി വീട്ടിൽ അരുൺകുമാറിന്റെ ഭാര്യ നിനി കൃഷ്ണയാണ് മുന്നിട്ടിറങ്ങിയത് പാഞ്ഞാൾ കുറുപ്പം തൊടി സാംസ്കാരിക നിലയവും രണ്ട് വീടുകളും മുഴുവൻ സാനിറ്റൈസർ ചെയ്തു അണുവിമുക്തമാക്കിയിരിക്കുകയാണ് നിനി ദിവസങ്ങൾക്ക് മുൻപ് കുറുപ്പം തൊടി സ്വദേശികളായ നാലു പേർ കോവിഡ് പോസിറ്റീവ് ആവുകയും അതേ തുടർന്ന് കുറുപ്പം തൊടി സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുകയുമായിരുന്നു ഇവർ നെഗറ്റീവ് ആയതിനെ തുടർന്ന് സാംസ്കാരിക നിലയം തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നിനി കൃഷ്ണ സാംസ്കാരിക നിലയവും രണ്ട് വീടുകളും പൂർണ്ണമായും അണുവിമുക്തമാക്കിയിരിക്കുന്നത് ആറു വയസ്സുകാരി മകളുണ്ട് നിനി കൃഷ്ണയ്ക്ക് വെള്ളങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ദുരിതം അനുഭവിക്കുന്ന വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞ പ്രളയങ്ങളിലും മറ്റ് ഇതര സമയങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും കൈത്താങ്ങായി നിന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജീവകാരുണ്യ സംഘടനയായ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെയും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ ചേലക്കര ഘടകത്തിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അശരണരായ 120 വീടുകളിൽ 17 വിഭവങ്ങളുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു വല്ലങ്ങിപ്പാറ അഹമ്മദിയ പള്ളിയിൽ നിന്നും സാധനങ്ങൾ തയ്യാറാക്കി പാക്ക് ചെയ്തായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് മിർസ മസ്രൂ അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ലോകത്തിൽ 214 രാഷ്ട്രങ്ങളിലും നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചേലക്കരയിലെ വെള്ളങ്ങിപ്പാറയിലും ഈ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് എന്ന് വെള്ളങ്ങിപ്പാറ പള്ളിയിലെ ഉസ്താദായ ഗുലാം അഹമ്മദ് അറിയിച്ചു ചേലക്കര വെള്ളങ്ങിപ്പാറയിലെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലാണ് ഈ ആതുര പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ഇങ്ങനെയുള്ള ഈ കാലയളവിൽ ചെറിയ രീതിയിലെങ്കിലും ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് രണ്ട് ദിവസങ്ങളിലായി 120 കിറ്റുകൾ എല്ലാ അവശ്യ സാധനങ്ങളും അടങ്ങിയ 17 വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകത്തിലെ 214 രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇമാം മഹദി ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാത്തു വസ്സലാമിനാൽ സ്ഥാപിതമായ ജമാഅത്താണ് അതിൻ്റെ അഞ്ചാമത്തെ പ്രതിനിധി അഞ്ചാമത്തെ വന്യഗുരു ഖലീഫ ഹസ്രത്ത് മിർസ മസൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൻ അസ്ലി അസീസിൻ്റെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം നടന്നുവരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ഭക്ഷ്യക്കിറ്റുകളും പച്ചക്കറികളും വിതരണം ചെയ്യുന്നതാണെന്നും കഴിയുന്ന രീതിയിലെല്ലാം ഇക്കാലയളവിലും ജനങ്ങൾക്ക് മരുന്നുകളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും വെള്ളങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് നാസിർ അഹമ്മദ് അറിയിച്ചു കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ അണുനശീകരണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം ഉദയന്റെ നേതൃത്വത്തിലായിരുന്നു സന്നദ്ധ സേവന പ്രവർത്തനം നടന്നത് പൊതുയിടങ്ങളും റോഡിനിരുവശവും സ്ഥാപനങ്ങളിലും അണുനശീകരണം നടത്തി ജയദേവൻ സെലിൽ അബ്ദുൾ റഹ്മാൻ രാമചന്ദ്രൻ സതീഷ് കുമാർ കുന്നത്ത് ഷൈബു ഷമീർ അലി എന്നിവർ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോവിഡ് മഹാമാരിക്കെതിരെയായുള്ള അണുനശീകരണ പരിപാടി സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലാമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവല്ലാമല പൊതു ഇടങ്ങളും പൊതു ഓഫീസുകൾ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ KSEB അതുപോലെ തന്നെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സാനിറ്റൈസേഷന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ അവസാനിച്ച് ഇന്ന് ഒരുപക്ഷെ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ് ചെറിയ ഇളവുകൾ ഇന്നു മുതൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ കൂടുതൽ റോട്ടിലിറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഒരു സാനിറ്റൈസേഷൻ പ്രവൃത്തി കോൺഗ്രസിന് ആഭിമുഖ്യത്തിൽ ചെയ്യുന്നത് അതിന് സഹകരിച്ച RRP അംഗങ്ങളായ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മിക്കവാറും പൊതു സ്ഥലങ്ങളൊക്കെ തന്നെ ഇന്ന് ഞങ്ങൾ സാനിറ്റൈസേഷൻ പ്രവൃത്തി നടത്തും അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായിരുന്നു ഇന്നലെ അതിൻ്റെ ഭാഗമായുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂടി ഭാഗമാണ് ഇന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തി തിരുവല്ലാമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നീട്ടി ജില്ലയിൽ നിലനിന്നിരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചു നിലവിലെ നിയന്ത്രണങ്ങൾ ചൊവ്വാഴ്ച വരെ തുടരും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ലോക്ക്ഡൌൺ May 30 വരെ നീട്ടി കൂടാതെ ജില്ലയിൽ നിലവിലുണ്ടായിരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോക്ക്ഡൌൺ വന്നതോടുകൂടി ചുമട്ട് തൊഴിലാളികൾ പ്രതിസന്ധിയിൽ
ചെറുതുരുത്തി ടൗണിലെ സി ഐ ടി യു തൊഴിലാളികളായ 29 പേർക്കാണ് ലോക്ക്ഡൌൺ വന്നത് മുതൽ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പലചരക്ക് കടകളും മറ്റ് സ്ഥാപനങ്ങൾ തുറക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് മൂലം കടയിൽ കച്ചവടക്കുറവ് മൂലമാണ് സാധനങ്ങൾ കയറ്റിയിറക്കുന്ന തൊഴിൽ നഷ്ടപ്പെട്ടത്. പ്രദേശത്തെ നിരവധി സിമന്റ് കടകളിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സിമന്റുകൾ കേടുവന്ന നിലയിൽ കെട്ടിക്കിടക്കുന്നത്. തൊഴിലാളികൾക്ക് ജോലിയില്ലെങ്കിലും ദിവസവും രാവിലെ വന്ന് ഒപ്പിടണം. ഒപ്പിട്ടില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയും ഇവർക്കുണ്ട്. മൊബൈൽ കളിച്ചും പേപ്പർ വായിച്ചും കിടന്നുറങ്ങിയുമാണ് സമയം നീക്കുന്നത്. ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്നും പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ വരുന്നത്. എന്നാൽ വൈകിട്ട് തിരിച്ച് വെറും കൈയോടെ വീട്ടിലെത്തുന്നു. ഈ സംഘത്തിൽ ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും ഇനി എന്ത് തൊഴിലെടുത്ത് കുടുംബം നോക്കണമെന്ന ആലോചനയിലാണ് തങ്ങളെന്നും ഇതിൽ സി ഐ ടി യു മുതിർന്ന തൊഴിലാളിയായ വി വൈ മുഹമ്മദ് അലി പറയുന്നു. പത്ത് 29 തൊഴിലാളികളുണ്ട്. ഇപ്പം എല്ലാ വരുമ്പം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ഇവിടെ വന്ന് വെറുതെ ഇരിക്കുക, എന്തെങ്കിലും പരിഹാരക്ക് വേണേൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ചാക്കുകളൊക്കെ ഇറക്കാൻ വരുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കുക. ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിട്ടാണ് ഇതിനകത്ത് വളരെ ചില കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് അതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും കൈകളിൽ എത്തിയിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയന്നൂർ ഡൊമിസിലിയറി കോവിഡ് സെന്ററിലെ ഭക്ഷണം വൃത്തിഹീനമാണെന്ന ആരോപണം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പി എ ബാബു. ചെലക്കര വട്ടുള്ളി മേഖലയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വ്യാജ വാറ്റ് കണ്ടെത്തി നശിപ്പിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കോവിഡ് മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. മലപ്പുറം ഡിവൈഎഫ്ഐ അംഗം അരുൺകുമാറിന്റെ ഭാര്യ നിന്നി കൃഷ്ണയാണ് കോവിഡ് പ്രതിരോധത്തിനായി അണുനശീകരണ യജ്ഞം നടത്തിയത്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ അണുനശീകരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം ഉദയന്റെ നേതൃത്വത്തിലാണ് സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.